ഭജഗോവിന്ദം എന്ന പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ രണ്ടാം ഭാഗത്തിൽ 12 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. വിവേകജനകങ്ങളായ ഉപദേശങ്ങളാണ് ഓരോ ശ്ലോകത്തിലും, ചിലതിൽ പ്രാർത്ഥനകൾ. സൂക്ഷ്മമായി നമ്മിൽ വിചാരം ജനിപ്പിക്കാൻ ഉതകുന്ന ചില ചോദ്യങ്ങളാണ് അടുത്ത ശ്ലോകം. കസ്ത്വം കോഹം കുത ആയാതഹ കാമേ ജനനി കോമേ താതഹ ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്ന വിചാരം. കസ്ത്വം കോഹം കുത ആയാതഹ കാമേ ജനനി കോമേ താതഹ ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്ന വിചാരം. മുമുക്ഷുവായി പരമമായ സത്യസാക്ഷാത്കാരത്തിന് ഇച്ഛിച്ചുകൊണ്ട് നിവൃത്തിമാർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ശിഷ്യന് നൽകുന്ന ഉപദേശമാണ്. അല്ലാതെ പ്രവൃത്തിമാർഗത്തിൽ കഴിയുന്ന ഒരാൾക്ക് നൽകുന്ന ഉപദേശമായിട്ട് ഈ ഒരു ശ്ലോകത്തെടുക്കാൻ വയ്യ. മോഹമുദ്ഗരത്തിൽ എല്ലാവർക്കും വേണ്ട ഉപദേശങ്ങളുണ്ട്. ബ്രഹ്മചാരിക്കും, ഗൃഹസ്ഥനും, വാനപ്രസ്ഥനും, സന്യാസിക്കും എല്ലാം വേണ്ട ഉപദേശങ്ങൾ മോഹമുദ്ഗരത്തിലുണ്ട്. ഈയൊരു ശ്ലോകം നിവൃത്തിമാർഗത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്കുള്ള ഉപദേശമായിട്ടേ ഗണിക്കാൻ പറ്റൂ. നോക്കൂ, കഹ ത്വം, നീ ആരാണ്? ഒന്നാമത്തെ ചോദ്യമാണ്. കോഹം, കഹ അഹം, ഞാനാരാണ്? നീ ആരാണ്? ഞാനാരാണ്? കുതഹ ആയാതഹ, എവിടുന്ന് വന്നവരാണ്? എവിടുന്നാണ് വന്നിട്ടുള്ളത്? കാ മേ ജനനി, മേ ജനനി കാ, എൻ്റെ അമ്മ ആരാണ്? ആരാണ് എൻ്റെ അമ്മ? കഹ മേ താതഹ, എൻ്റെ അച്ഛൻ ആരാണ്? ആരാണ് എൻ്റെ അച്ഛൻ? ആരാണ് എൻ്റെ അമ്മ? ഇതി പരിഭാവയ, ഇപ്രകാരം ഭാവന ചെയ്യൂ, വീണ്ടും വീണ്ടും ഭാവന ചെയ്യൂ. ഈ ചോദ്യങ്ങളെ സ്വയം ചോദിക്കൂ. എന്താണ് ഈ ചോദ്യങ്ങളെ സ്വയം ചോദിച്ചാലുള്ളതിൻ്റെ ഫലം? വിശ്വം സർവം അസാരം, അസാരമായിരിക്കുന്ന വിശ്വത്തെ മുഴുവൻ ഉപേക്ഷിച്ച്, തെക്ത്വാ, ഉപേക്ഷിച്ച്. എങ്ങനെയുള്ളതാണ് ഈ വിശ്വം? ഇത് സ്വപ്നവിചാരമാണ്, ഇത് സ്വപ്നവിചാരം മാത്രമാണ്. സ്വപ്നത്തിലുള്ള വിചാരം പോലെ മാത്രമേ ഈ വിശ്വത്തിലെ വിചാരമുള്ളൂ. അത് തന്നെ കസ്ത്വം, നീ ആര്? കോഹം, ഞാനാര്? നീ ഞാൻ എന്നുള്ള വ്യവഹാരമാണല്ലോ ലോകത്തിലെ എല്ലാ വ്യവഹാരങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ളത്. ഞാൻ നീ എന്ന വ്യവഹാരങ്ങളാണ്. ശരീരാദി ഉപാധികളിൽ ഞാനെന്ന കൽപ്പനയിൽ ആദ്യം ഞാൻ സ്ഥാപിച്ചു, അതിനുശേഷം എന്നിൽ നിന്ന് ഭിന്നമായിട്ടുള്ളതിനെയെല്ലാം നീ, നിങ്ങൾ എന്ന രീതിയിൽ കൽപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ തമ്മിൽ അടുപ്പമാവാം, അകൽച്ചയാകാം, സന്ധികളാവാം, വിഗ്രഹങ്ങളാവാം. എന്തിനോട് ചേർച്ച വന്നു, അത് ഒന്നെന്ന് കൽപ്പിക്കപ്പെടുന്നു. കുടുംബമാകുന്നു, കുറച്ചുകൂടി കുടുംബം വലുതായ ഗ്രാമമാകുന്നു, കുറച്ചുകൂടി വലുതായ രാഷ്ട്രമാകുന്നു. ഞങ്ങളുടെ രാഷ്ട്രം, നിങ്ങളുടെ രാഷ്ട്രം, ഞങ്ങളുടെ നാട്, നിങ്ങളുടെ നാട്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഘടകങ്ങളോട് ചേർച്ച വന്ന് എൻ്റെ, നിൻ്റെ എന്നുള്ളതിന് ആസ്പദമാകുന്നു. അവിടെ അഹം ത്വം, അതാണ് ഞാൻ നീ. ആരാണ് ഈ ഞാൻ? ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇങ്ങനെയുള്ള ഉപാധികളോട് ചേർന്ന് നമ്മൾ ഞാൻ എന്ന് മനസ്സിലാക്കുന്നു. ഇതെല്ലാം ഉപാധികളാണെന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും വിചാരം ചെയ്താൽ മനസ്സിലാവും. എൻ്റെ ശരീരം, എൻ്റെ പ്രാണങ്ങൾ, എൻ്റെ കണ്ണ്, എൻ്റെ ചെവി, എൻ്റെ മൂക്ക്, എൻ്റെ നാക്ക്, എൻ്റെ തൊക്ക്, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, ഇങ്ങനെ ഉപാധികൾ എൻ്റെതാണെന്നും ഞാനല്ലെന്നും ഏവർക്കും അറിയുന്നതാണ്. എൻ്റെന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ഞാനല്ലല്ലോ. എൻ്റെന്ന് പറയപ്പെടുന്നതിന് മുഴുവൻ സ്വാമിയും സാക്ഷിയുമായൊരു ഞാൻ വേറെ വേണമല്ലോ. അതാരാണ്? അതാരാണെന്ന് അന്വേഷിക്കും. അങ്ങനെ തൻ്റെ ഉപാധികളിൽ നിന്ന് തന്നെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിനായിക്കൊണ്ടുള്ള പ്രേരണയാണ് കോഹം, ഞാൻ ആര് എന്ന ചോദ്യം. അതുപോലെ തന്നെ കസ്ത്വം, നീ ആര്? നീ എന്ന് ഞാൻ പറയുന്നത് ഒരു ശരീരഗതമായിരിക്കുന്ന ഭാവത്തിലാണ്.
ആ ശരീരോപാധിയെ മാറ്റിക്കഴിഞ്ഞാൽ നീ ഞാൻ എന്ന വ്യത്യാസത്തിന് ആസ്പദമുണ്ടോ? നിന്നിലും എന്നിലും കുടികൊള്ളുന്ന ചൈതന്യം ഏകമാണെങ്കിൽ പിന്നെ ഞാനും നീയും എന്ത്? എങ്കിലും നീയും ഞാനും ഉണ്ട്. അതാരാണ് നീ? ആരാണ് ഞാൻ? ഇത് ചിന്തിക്കാനാണ് പറയുന്നത്. ഒരിക്കൽ ഒരു മഹാത്മാവിനരികെ വളരെ ജിജ്ഞാസ പൂണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്നു. സ്വാമി, എനിക്ക് ആത്മജ്ഞാനം വേണം, ഞാൻ ആരെന്നറിയണം. നിനക്ക് നീ ആരെന്നറിയില്ലേ? ഇല്ല, എനിക്കറിയില്ല, അങ്ങയുടെ അടുത്ത് അതിന് വന്നതാണ്. നീ കുറച്ചു കാലം ആശ്രമത്ത് താമസിക്കുമെന്ന് ആ മഹാത്മാവ് പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി ആ ചെറുപ്പക്കാരൻ താമസിക്കാൻ പുറപ്പെട്ടപ്പോൾ പറഞ്ഞു, വെറുതെ താമസിക്കാൻ പറ്റില്ല, ആശ്രമത്തിൽ സേവകൾ ചെയ്യണം, ജോലികൾ ചെയ്യണം, വെറുതെ മടിയനായിരുന്നാൽ പറ്റില്ല, തീർച്ചയായിട്ടും. അങ്ങനെ ഈ വന്ന അന്വേഷകൻ ആശ്രമത്തിൽ സേവകൾ ചെയ്യാൻ തുടങ്ങി. കുറച്ച് ദിവസം സേവ ചെയ്തപ്പോഴത്തേക്ക് ഞാനാണ് ഇവിടുത്തെ വലിയ ആളെന്നുള്ള ചിന്ത അയാൾക്ക് വന്നു. അയാൾ മറ്റൊരു സേവകനുമായിട്ട് ഉടക്കി. അങ്ങനെ അവർ ലഹള കൂടിയപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലാക്കി തരാം എന്ന്. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാം. ഉടനെ ആ ഗുരുനാഥൻ വിളിച്ചു, നീ ആരെന്നറിയാൻ നീ ഇവിടെ വന്നു, എന്നിട്ട് നീ ഞാൻ ആരെന്ന് മനസ്സിലാക്കിച്ചു തരാമെന്ന് പറഞ്ഞാൽ നിൻ്റെ ഉദ്ദേശം പൂർണ്ണമായല്ലോ, ഇനി ഇവിടുന്ന് പുറത്തു പോകാമെന്ന്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ മറ്റുള്ളവരോട് പറയാറുണ്ട്, ഞാൻ ആരെന്ന് കാണിച്ചു തരാം, സ്വയം തന്നെ മനസ്സിലായിട്ടില്ല ആരാന്ന്. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാത്തവരാണ് പറയണത് ഞാൻ ആരാന്ന് കാണിച്ചു തരാം. വികാരപ്പെടുമ്പോൾ എന്തെല്ലാം വിഡ്ഢിത്തങ്ങളാണ് നമ്മൾ പറയുക, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഇവിടെ ചെയ്യുന്ന ചോദ്യങ്ങൾ, നീ ആര്, ഞാൻ ആര് എന്നാണ്. അടുത്തതായിട്ട് എവിടുന്ന് വന്നു എന്നാണ് ചോദിക്കണത്. പിന്നെ അമ്മയെയും അച്ഛനെയും കുറിച്ച് ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം.